സോഷ്യൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം എങ്ങനെ പാരൻസിന് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് ഓൺലൈൻ ക്ലാസിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ പാരൻസും അധ്യാപകരും ഒക്കെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ അമിതമായ ഉപയോഗവും പല വിധത്തിലുള്ള പെടുകയും ചെയ്യുക എന്നുള്ളത് ഒരു കാലത്ത് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്ന മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിരുന്ന അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ തന്നെ ഈ ഓൺലൈൻ ക്ലാസിൻ്റെ കാലഘട്ടത്തിൽ കുട്ടികളെ മൊബൈൽ ഉപയോഗിക്കുന്നതിന് അനുവദിക്കുന്നുണ്ട് എന്നാൽ ആ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ് ഓൺലൈൻ ക്ലാസ്സിൽ എങ്ങനെ സുരക്ഷിതരാകാം എന്ന ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചെന്നാൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടി കഴിയും നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കുട്ടികളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ ചതിക്കുഴികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ ദുരുപയോഗം നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പാരൻസിന് ചെയ്യാൻ വേണ്ടി കഴിയുക ഇവിടെ പാരൻസിന് എങ്ങനെയാണ് കുട്ടികളുടെ അമിതമായ മൊബൈൽ ഉപയോഗത്തെ നിയന്ത്രിക്കാൻ കഴിയുക എന്ന കാര്യമാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ കുട്ടികൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടിക്കഴിയുമ്പോൾ അത് പല വിധത്തിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഗെയിം അഡിക്ഷൻ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരുപാട് ഗെയിമുകളിലേക്ക് അവർ പോവുകയും ഗെയിമുകൾ കളിക്കുന്നതിൻ്റെ ഫലമായിട്ട് പല വിധത്തിലുള്ള അപകടങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് പല വിധത്തിലുള്ള സോഷ്യൽ മീഡിയകൾ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം അതിലൊക്കെ ഒരുപാട് സമയം ഇവർ ചിലവഴിക്കുന്നു അവരുടെ ഉപയോഗിക്കുന്ന സമയം വളരെ അധികമാകുന്നതിൻ്റെ ഫലമായിട്ട് പഠിക്കാൻ കഴിയാതാവുക മാനസികമായ പ്രശ്നങ്ങൾ അവരിൽ സൃഷ്ടിക്കപ്പെടുക ഒക്കെ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ ഏജ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഇവർ കാണുന്നു അഡൽറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം കാണാൻ അനുവദിച്ചിട്ടുള്ള കണ്ടൻറ്റുകൾ വീഡിയോസ് അതൊക്കെ ഈ കുട്ടികൾ കാണുന്നത് ഗുണകരമല്ലാത്ത കാര്യത്തിലേക്ക് പോകും അതുപോലെ സൈബർ ബുള്ളിയിങ് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഇവിടെ വീഡിയോസ് മറ്റ് കുട്ടികൾ ഏതാണ് കാണുന്നത് അവർ ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് അവർ മൊബൈൽ ഫോണിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധാരണഗതിയിൽ ഗൂഗിളിലൊക്കെ അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ പറയുന്നത് ഇത്തരം അപകടങ്ങളിലേക്ക് കുട്ടികൾ പോകാതെ മൊബൈൽ ഫോണിൻ്റെ അവരുടെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം നിയന്ത്രിക്കാൻ പാരൻസിനെ സഹായിക്കുന്ന ചില സോഫ്റ്റ്വെയറുകൾ ഉണ്ട് പാരൻ്റൽ കൺട്രോൾ സോഫ്റ്റ്വെയറുകൾ അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറിനെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആപ്ലിക്കേഷനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ അത് കൃത്യമായ രീതിയിൽ അത് നടപ്പിലായാൽ ഒരു പരിധിവരെ നമുക്ക് ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടി അവരുടെ ദുരുപയോഗം നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും ഇത്തരം ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ കൂടി അറിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ എന്നുള്ളതാണ് കാരണം അവരെ നമ്മൾ വിശ്വാസത്തിലെടുക്കാതെ അല്ലെങ്കിൽ നിന്നെ ഞാൻ നിയന്ത്രിക്കാൻ പോവുകയാണ് എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പ്രായത്തിലുള്ള പ്രത്യേകിച്ച് കൗമാരക്കാരായ കുട്ടികളോട് പെരുമാറിക്കഴിഞ്ഞാൽ പലപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുമായി പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ത ശേഷം അവരുടെ സഹായത്തോടു കൂടി ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഗുണകരമായി തീരും എന്നുള്ളതിന് നിരവധി ഉദാഹരണമുണ്ട് അതുപോലെ തന്നെ കൗൺസിലിംഗ് ഒരുപാട് കുട്ടികളെ മൊബൈൽ അഡിക്ഷൻ്റെ ഫലമായിട്ടൊക്കെ തന്നെ കൗൺസിലിംഗിങ്ങിന് വിധേയരാക്കാറുണ്ട് എന്നാൽ ഈ കൗൺസിലിങ്ങിനൊക്കെ വിധേയരായ കുട്ടികൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഏതാനും ആഴ്ചകൾക്ക് ശേഷം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ഒന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതിന് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കൗൺസിലിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികൾ നമ്മളോട് സഹകരിക്കുന്നൊരവസ്ഥയായിരിക്കും ആ ഒരു ഘട്ടത്തിൽ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് കുറേയേറെ കാലത്തേക്ക് നമുക്ക് ഗുണകരമായി തീരും എന്ന് തെളിഞ്ഞിട്ടുണ്ട് പാരൻസിൻ്റെയും കുട്ടിയുടെയും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ വിവരിക്കാൻ പോകുന്നത് ഇത് ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള രക്ഷിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക പാരൻ്റൽ കൺട്രോളിന് വേണ്ടി നിരവധി ആപ്ലിക്കേഷനുകൾ ലഭ്യമാകുമെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഫാമിലി ലിങ്ക് ഫാമിലി ലിങ്ക് എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒന്ന് നമുക്ക് അവരുടെ ഒരു ഡെയിലി ടൈം ലിമിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നതിൻ്റെ ഡെയിലി ടൈം ലിമിറ്റ് ചെയ്യാൻ കഴിയും അതുപോലെ ബെഡ് ടൈം യൂസ് കൺട്രോൾ ചെയ്യാൻ കഴിയും രാത്രി ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും അതുപോലെ ഗെയിംസ് അതിൻ്റെ ഓവർ യൂസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഗെയിമുകളും ചില ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്രൂവൽ ആവശ്യമാകുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റുന്നതിന് വേണ്ടി കഴിയും ഫോൺ നമുക്ക് എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും അതിനുള്ള സംവിധാനവും ഇതിൽ ഉണ്ട് അതുപോലെ മെച്യുർ ലോക്ക് ചെയ്യാൻ വേണ്ടി കഴിയും ചില ഏജ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാകും അത് ഏജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും കുട്ടികൾ അത് കാണാതിരിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ മൊബൈൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയും നമ്മുടെ പേരൻറ്റിൻ്റെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ലോക്ക് ചെയ്യാൻ കഴിയും അതുപോലെ കറൻറ്റ് ലൊക്കേഷൻ കുട്ടിയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിൽ സാധ്യമാണ് അതിൽ നമുക്ക് ആവശ്യമുള്ള ചിലത് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്ലേ സ്റ്റോറില് ഗൂഗിൾ ഫാമിലി എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ പാരൻ്റ് അതിൻ്റെ താഴെ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ ചിൽഡ്രൻ എന്നിങ്ങനെ രണ്ട് ആപ്ലിക്കേഷൻ കാണാം പാരൻറ്റിൻ്റെ ഫോണിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ പാരൻ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അത് നമ്മൾ ആദ്യം പാരൻറ്റിൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇതാണ് ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ പേരൻ്റ്സ് എന്ന് പറയുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് ഹൂ വിൽ ബി യൂസിങ് ദീസ് ഫോൺ പാരൻറ്റ് ഓർ ചൈൽഡ് പാരൻ്റ് എന്നുള്ള അടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അടുത്ത് നമുക്ക് കാണാൻ കഴിയുക ഗെറ്റ് യുവർ ചൈൽഡ്സ് ഡിവൈസ് എന്നാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനോടൊപ്പം തന്നെ നമ്മുടെ കൈവശം ഏത് കുട്ടിയുടെ ഫോണാണോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ആ ഫോൺ കൂടി ചൈൽഡിൻ്റെ ഫോൺ കൂടി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അതിലും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക പിന്നീട് ചോദിക്കുന്നത് ഡസ് യുവർ ചൈൽഡ് ഹാവ് എ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടോ എന്നാണ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം അതിന് യെസ് എന്ന് കൊടുക്കുക അപ്പോൾ റെഡി ടു ബി എ ഫാമിലി മാനേജർ അത് ചില പെർമിഷൻസ് നമ്മളോട് ചോദിക്കുകയാണ് നമ്മളൊരു ഫാമിലി മാനേജർ ആകാൻ തയ്യാറാണോ യെസ് റെഡി എന്നത് എടുത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കാണുന്ന ഇൻ്റർഫേസിൽ ഓൺ യുവർ ചൈൽഡ്സ് ഡിവൈസ് എന്ന് പറയുന്ന ഇൻറ്റർഫേസിൽ താഴെയായിട്ട് ഒരു ഒൻപത് അക്കം നമുക്ക് കാണാൻ വേണ്ടി കഴിയും എച്ച് പി എൻ ടി ഫോർ ക്യു ക്യു ഡബ്ല്യു എയ്റ്റ് എന്ന് പറയുന്ന ഒരു കോഡ് നയൻ ഡിജിറ്റ് കോഡ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ കോഡ് നമ്മൾ നോട്ട് ചെയ്യുക ഇനി നമ്മൾ കുട്ടിയുടെ ചൈൽഡിൻ്റെ ഫോണിലാണ് സെറ്റിങ്സ് ചെയ്യേണ്ടത് അതിൽ പ്ലേ പ്ലേ സ്റ്റോറിൽ പോവുക നമ്മൾ അവിടെ കണ്ടെത്തിയ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ദാറ്റ് ഈസ് ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ ചിൽഡ്രൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക കുട്ടിയുടെ ഫോണിൽ ഇതാണ് ആപ്ലിക്കേഷൻ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ ചിൽഡ്രൻ ആൻഡ് ടീൻസ് അത് കുട്ടിയുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ചൂസ് എ ഡിവൈസ് ടു സൂപ്പർവൈസ് എന്ന് പറയുന്നു അതിന് താഴെ കൊടുത്തിരിക്കുന്ന ദിസ് ഡിവൈസ് ഈ ഡിവൈസാണ് നമുക്ക് സൂപ്പർവൈസ് ചെയ്യേണ്ടത് ദിസ് ഡിവൈസ് എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുട്ടിയുടെ ഫോണിൽ എത്രമാത്രം ഗൂഗിൾ അക്കൗണ്ടുകളുണ്ടോ ആ അക്കൗണ്ടുകളൊക്കെ തന്നെ ആ ഇമെയിൽ വിലാസം അവിടെ തെളിഞ്ഞു തെളിഞ്ഞുവരും അതിലേതാണോ നമുക്ക് വേണ്ടത് കുട്ടിയുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതാണോ അതിനു മുകളിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ തെളിഞ്ഞു വരുന്ന ആ ഇൻ്റർഫേസിൽ നമ്മൾ നേരത്തെ കണ്ടെത്തിയ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്തപ്പോൾ ലഭിച്ച നയൻ ഡിജിറ്റ് കോഡ് അവിടെ എൻ്റർ ചെയ്യണം ഇപ്പോൾ കുട്ടിയോട് കുട്ടിയുടെ ഫോണിൽ ചോദിക്കുകയാണ് അലോ സൂപ്പർവിഷൻ സൂപ്പർവിഷൻ അംഗീകരിക്കുന്നുവോ അനുവദിക്കുന്നുവോ അത് കുട്ടിയുടെ ഫോണിൽ നമ്മൾ അലോ കൊടുക്കുകയാണ് അലോ ക്ലിക്ക് ചെയ്യുക ഇവിടെ കുട്ടിയുടെ ഫോണിൽ ചോദിക്കുകയാണ് പറയുകയാണ് പാരൻസിന് നിങ്ങളുടെ ഫോണിലെ എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയും വാട്ട് പാരൻസ് ക്യാൻ സീ ആൻഡ് ഡു നിങ്ങളുടെ ഫോണിൽ നടക്കുന്ന ഏതെല്ലാം കാര്യങ്ങൾ പാരൻസിനെ കാണാൻ വേണ്ടി കഴിയും പാരൻസിന് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയും എന്ന നമ്മൾ കുട്ടിയെ അറിയിക്കുന്ന ഒരു മെസ്സേജ് ആണിത് അതുകൊണ്ട് തന്നെ അത് വായിച്ചു നോക്കിയതിന് ശേഷം ഡൺ കൊടുക്കുക ഇവിടെ പറയുന്നത് യുവർ പേരൻസ് വാണ്ട്സ് ടു സെറ്റപ്പ് ഫാമിലി ലിങ്ക് സൂപ്പർവിഷൻ ഫോർ യു ഓൺ ദ ഡിവൈസ് ഈ ഡിവൈസിൽ നിങ്ങളുടെ പാരൻ്റ് നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നതിനുള്ള ഒരു ലിങ്ക് ഇടുകയാണ് അത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ കുട്ടിയുടെ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് താഴെ കൊടുക്കണം ഓർക്കുക കുട്ടിക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുട്ടിയുടെ ഫോണിൽ ചെയ്യുന്നത് സെറ്റ് ചെയ്യുന്നത് പാരൻ്റ് തന്നെയാണ് ഇവിടെ പാസ്വേഡ് രേഖപ്പെടുത്തി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് കണക്റ്റ് ആവുകയാണ് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ പാരൻറ്റിൻ്റെ ഫോണിൽ ഒരു അപ്രൂവലിന് വേണ്ടി ഒരു കൺഫർമേഷൻ ചോദിക്കും പാരൻറ്റിൻ്റെ ഫോണിൽ ലിങ്കിൽ എത്തിയിട്ട് യെസ് എന്ന് കൊടുക്കണം വീണ്ടും കുട്ടിയുടെ ഫോണിലേക്ക് വരുന്നു ഹൗ സൂപ്പർവിഷൻ വർക്ക്സ് ഓൺ യുവർ അതർ ഡിവൈസസ് എങ്ങനെയാണ് ഈ സൂപ്പർവിഷൻ വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊരു വിശദീകരണം അവിടെ ലഭിക്കും ഇവിടെ കുട്ടിയുടെ ഫോണിൽ ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ പാരൻറ്റിന് ഈ സൂപ്പർവിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അനുസരിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കാണാം ചെയ്യാം അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ കഴിയില്ല എന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണമാണ് അവിടെ ഉദാഹരണത്തിന് പേരൻസിന് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ അക്കൗണ്ട് സെറ്റിങ്സ് അതുപോലെ അതിൻ്റെ കൺട്രോള് ചെയ്യാൻ കണ്ടി കഴിയും ആപ്സ് ഓൺ സൂപ്പർവൈസ്ഡ് ഡിവൈസസ് ഈ ഡിവൈസിലെ ആപ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാം ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ വേണ്ടി കഴിയും സ്ക്രീൻ ടൈം ഓൺ സൂപ്പർവൈസ്ഡ് ഡിവൈസ് സൂപ്പർവൈസ് ചെയ്യുന്ന ഡിവൈസിന് എത്രമാത്രം സ്ക്രീൻ ടൈം അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും ഗൂഗിൾ ക്രോമിൽ നടത്തിയിട്ടുള്ള സെർച്ചുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ കഴിയും ഇങ്ങനെയുള്ള കുട്ടിയുടെ ഫോണിൽ അറിയിക്കുകയാണ് ഇന്ന തന്നെ കാര്യങ്ങൾ പാരൻറ്റിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിനോടൊപ്പം പാരൻസിന് എന്താണ് കാണാൻ കഴിയാത്തത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് വരുന്ന ഇമെയിൽ നിങ്ങളുടെ കോളുകൾ ഇതൊന്നും പാരൻസിന് കാണാൻ വേണ്ടി കഴിയില്ല അത് നിങ്ങളുടെ പ്രൈവസിയെ ബാധിക്കുന്ന ചില കാര്യങ്ങളായിട്ട് പാരൻസിന് കാണാൻ കഴിയാത്ത കാര്യങ്ങളും കഴിയുന്ന കാര്യങ്ങളും ഇവിടെ വ്യക്തമാക്കി തരുന്നു പിന്നീട് നെക്സ്റ്റ് അടിക്കുക ജോയിൻ യുവർ പാരൻസ് ഫാമിലി ഗ്രൂപ്പ് പേരൻ്റ്സിൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ചെയ്യു ചേരുവാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുന്നു ആ നിങ്ങളുടെ പേര് അവിടെ താഴെ വരും നിങ്ങളുടെ ഡിവൈസിൻ്റെ പേര് അവിടെ വരും അപ്പോൾ ഏറ്റവും താഴെ ജോയിൻ എന്നുള്ളടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു കുട്ടിയുടെയും പേരൻറ്റിൻ്റെയും ഫോണുകൾ ഡിവൈസസ് കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു മെസ്സേജാണ് പിന്നീട് വരുന്നത് വീണ്ടും നെക്സ്റ്റ് അടിക്കുക അപ്പോൾ സെറ്റിങ്സ് എല്ലാം പൂർത്തിയായി എന്ന മെസ്സേജ് വരുന്നു താഴെ ഡൺ ക്ലിക്ക് ചെയ്യുക ഇനി പേരൻറ്റിൻ്റെ ഫോണിലെ ആ ലിങ്ക് ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങനെയുള്ള ഒരു ഹോം പേജാണ് വരിക അതിനകത്ത് ആരുടെ ആണ് നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നത് എന്ന പേര് ഉണ്ടായിരിക്കും അതുപോലെ സെറ്റിങ്സ് മാനേജ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും ആ സെറ്റിങ്സിലും മാനേജിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ വേണ്ടി കഴിയും എന്തൊക്കെയാണെന്ന് നോക്കാം കുട്ടി ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയുന്ന ഒന്നാണിത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്സ് ഓൺ ദിസ് ഡിവൈസ് എന്ന് പറയും ഹിസ്റ്ററി പറയും ലിമിറ്റ് അങ്ങനെ രണ്ട് കോളങ്ങൾ അവിടെ കാണാം ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മുൻ വർഷ ദിവസങ്ങളിൽ യെസ്റ്റർഡേ അതുപോലെ ലാസ്റ്റ് സെവൻ ഡേയ്സ് ലാസ്റ്റ് തേർട്ടി ഡേയ്സ് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പാരൻ്റിൻ്റെ ഫോണിൽ അറിയാൻ കഴിയും ഇവിടെ നോ ആക്ടിവിറ്റി ഇൻ തേർട്ടി ഡേയ്സ് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫോണിലുള്ള കുട്ടിയുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ അതിനകത്ത് കാണാൻ വേണ്ടി കഴിയും അതിനൊരു ലിമിറ്റ് വെക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയും എന്ന് പറഞ്ഞാൽ ഓരോന്നും എത്ര സമയമാണ് ഉപയോഗിക്കേണ്ടത് എന്ന ലിമിറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു അതുപോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ട് സെറ്റിംഗ്സ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി കഴിയുന്നു മോണിറ്റർ ഗൂഗിൾ ആക്ടിവിറ്റി ഓൺ യുവർ ചൈൽഡ്സ് അക്കൗണ്ട് ചൈൽഡ്സ് അക്കൗണ്ടിലെ ഗൂഗിൾ ആക്ടിവിറ്റി നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി കഴിയുന്നു അതൊക്കെ ഓരോന്നും വായിച്ച് നോക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും ഇവിടെ ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ ഗെയിംസ് മൂവീസ് ടി വി ബുക്സ് മ്യൂസിക് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് എപ്രകാരമുള്ളവരെ ഇതായിരിക്കണം ഏജ് റെസ്ട്രിക്റ്റഡ് ആണോ അതായത് നൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അനുവദിക്കണോ ഇതൊക്കെ പേരൻ്റിന് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുന്നു സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയുന്നു റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓരോന്നും ഫിക്സ് ചെയ്യാം പാരൻസിന് സെറ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റ് കാര്യങ്ങളാണ് കൺട്രോൾസ് ഓൺ ഗൂഗിൾ പ്ലേ ഫിൽറ്റേഴ്സ് ഓൺ ഗൂഗിൾ ക്രോം ഫിൽറ്റേഴ്സ് ഓൺ ഗൂഗിൾ സെർച്ച് ഫിൽറ്റർ ഓൺ യൂട്യൂബ് ഇതൊക്കെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി കഴിയും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ എത്ര സമയം ഉപയോഗിക്കണം ഏത് രീതിയിലുള്ള കണ്ടൻറ് ഉള്ളതായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഏജ് റെസ്ട്രിക്ഷൻ എത്ര വെക്കണം എത്ര ടൈം ഉപയോഗിക്കാം എന്നൊക്കെ പാരൻ്റിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും സെറ്റിങ്സിലൂടെ തന്നെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒന്നാണ് സ്ക്രീൻ ടൈം സെറ്റപ്പ് ചെയ്യുവാനുള്ള അതുപോലെ ആപ്ലിക്കേഷൻസ് കണ്ടെത്തുവാൻ മോണിറ്റർ ചെയ്യുവാനുമുള്ള ഈ ഒരു ഇൻ്റർഫേയ്സ് ഇതിൽ സ്ക്രീൻ ടൈം നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്ക്രീൻ ടൈമിന് താഴെ സെറ്റപ്പ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ചൈൽഡ് ഉപയോഗിച്ചിരിക്കുന്ന വിവിധ ആപ്ലിക്കേഷനുകളും അത് എത്ര സമയം ഉപയോഗിച്ചിട്ടുണ്ടെന്നും കണ്ടെത്താൻ വേണ്ടി കഴിയും ഓരോ ദിവസവും അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് മൺഡേ ട്യൂസ്ഡേ വെന്സ്ഡേ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കൊടുത്തിട്ടുണ്ട് ആ ദിവസത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ദിവസങ്ങളിൽ എത്ര സമയമാണ് ഈ ഓരോ ആപ്ലിക്കേഷനും യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സാപ്പ് മെസ്സഞ്ചർ ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും അതനുസരിച്ച് കുട്ടിയുടെ ഉപയോഗം അധികമാണോ അല്ലയോ എന്ന് പേരൻറ്റിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു അധികമാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുവാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം ഇവിടെ ഒരു ദിവസം എത്ര സമയം കുട്ടി സ്ക്രീൻ ഉപയോഗിക്കാം എന്നുള്ളതിന് നമ്മളൊരു ലിമിറ്റ് ഫിക്സ് ചെയ്യുകയാണ് ഇവിടെ സൺഡേ ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ടിക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സൺഡേ എത്ര സമയം വേണമെങ്കിലും ആ കുട്ടിക്ക് ഉപയോഗിക്കാം ഇപ്പോൾ മൺഡേ ത്രീ അവർ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ത്രീ അവർ കൊടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൺഡേ എന്ന് പറഞ്ഞാൽ ആ ഫോണിൽ മൂന്ന് മണിക്കൂർ മാത്രമേ സ്ക്രീൻ പ്രവർത്തിക്കുകയുള്ളൂ സ്ക്രീൻ ടൈം ഉള്ളൂ അത്രയും ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഇനി ഓരോ ദിവസവും നമുക്കതനുസരിച്ച് ടൈം അവിടെ രേഖപ്പെടുത്തി ക്ലിക്ക് ചെയ്താൽ ആ ദിവസങ്ങളിൽ അത്രയും സമയം മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ ഇനി ഇവിടെ തന്നെ ഈ ഡെയിലി ലിമിറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെഡ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബെഡ് ടൈമിൽ കുട്ടി ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും അവിടെ ഓരോ ദിവസവും ഇപ്പോൾ മൺഡേ നയൻ പി എം ടു സെവൻ എ എം രാത്രി ഒമ്പത് മണി മുതൽ ഏഴ് വരെയാണ് ബെഡ് ടൈമെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എണേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഫോൺ വർക്ക് ചെയ്യുകയില്ല അതുപോലെ ഓരോ ദിവസവും ഏത് എന്ന് ബെഡ് ടൈം എത്രയായിരിക്കണം എന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാം റൈറ്റ് സൈഡിലവിടെ ക്ലിക്ക് ചെയ്യുക അങ്ങനെ അത് എനേബിൾ എനേബിളാക്കിയിട്ടാൽ ആ സമയത്ത് കുട്ടിക്ക് ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല ഈ ഫോൺ വർക്ക് ചെയ്യുകയില്ല അങ്ങനെ ബെഡ് ടൈമിലെ ഉപയോഗം നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുന്നു ഇനിയുള്ളൊരു പ്രധാന സംഭവം നമ്മുടെ കുട്ടികൾ പലപ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവരെവിടെയാണ് എന്ന് നമുക്കറിയില്ല എന്നാൽ കുട്ടിയുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പോൾ എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ലൊക്കേഷൻ സെറ്റിങ്സിലെ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് സീ യുവർ ചൈൽഡ് ലൊക്കേഷൻ എന്നുള്ളത് നമ്മൾ എണേബിൾ ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടി എവിടെയാണോ ഉള്ളത് ആ ലൊക്കേഷൻ ജി പി എസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും ഇത്തരത്തിൽ ആ കുട്ടി ഫോണുമായിട്ട് എവിടെയാണോ ഉള്ളത് അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ മാപ്പിൽ തെളിഞ്ഞു വരികയും അതിനോടൊപ്പം തന്നെ താഴെ ആ സ്ഥലം രേഖപ്പെടുത്തി തരികയും ചെയ്യും സെറ്റിങ്സിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന പർച്ചേസസ് ആൻഡ് ഡൗൺലോഡ് അപ്രൂവൽസ് എന്ന് പറയുന്ന ഇൻ്റർഫേസിൽ കുട്ടി ഏതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യണോ പർച്ചേസ് ചെയ്യണോ എന്നൊക്കെ കുട്ടി തീരുമാനിക്കുമ്പോൾ അതിന് പേരൻറ്റിൻ്റെ അപ്രൂവൽ ലഭിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അപ്രൂവൽ ലഭിക്കുന്നതിനുള്ള ഒന്നാണ് ഇത് ഇവിടെ ഇപ്പോൾ കുട്ടിയുടെ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസും ഗെയിംസും ഒക്കെ ഡൗൺലോഡ് ചെയ്യണം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിംസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ബുക്ക്സ് അതിലൂടെ ഓൺലൈൻ പർച്ചേസ് ഓൺലൈനായിട്ട് വായിക്കുന്നതിന് വേണ്ടി പർച്ചേസ് ചെയ്യണമെങ്കിൽ പേരൻ്റിൻ്റെ അപ്രൂവൽ വേണ്ടി വരും അങ്ങനെ പേരൻ്റ് അപ്രൂവൽ കൊടുത്താൽ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ കുട്ടിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുട്ടികളുടെ ഗെയിംസ് ഉപയോഗം ഗെയിം കളിക്കുക എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ റേറ്റഡ് ആയിട്ടുള്ള ഗെയിംസ് എത്ര ആണ് റേറ്റഡ് ഫോർ ത്രീ പ്ലസ് റേറ്റഡ് ഫോർ സെവൻ പ്ലസ് റേറ്റഡ് ഫോർ ട്വൽവ് പ്ലസ് എങ്ങനെയുള്ള ഗെയിംസ് ആണോ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ അനുവദിക്കുന്നത് അത് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ അനുവദിക്കുന്ന ഗെയിമുകൾ മാത്രമേ ആപ്ലിക്കേഷൻസ് മാത്രമേ കുട്ടിക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇങ്ങനെ സെറ്റിങ്സ് മാനേജ് എന്നീ വേയിലൂടെ കടന്നു ചെന്നുകൊണ്ട് നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും ഇവിടെ ഇത് കൂടാതെ ഇപ്പോൾ നമുക്ക് ഫോൺ പൂർണ്ണമായിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നു സെറ്റിങ്സിലൂടെ ചെന്നാൽ ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ കുട്ടിയുടെ ഫോൺ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി കഴിയും ഇത്തരത്തിൽ നിരവധി ഓപ്ഷനുകൾ ലഭ്യമാണ് ഈ ആപ്ലിക്കേഷനിൽ എന്താണോ നമുക്ക് ആവശ്യമെന്ന് നോക്കി അതനുസരിച്ച് അത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ നമുക്ക് ഇങ്ങനെ പേരൻ്റൽ കൺട്രോൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ആപ്ലിക്കേഷനിലൂടെ കഴിയുന്നു ഇവിടെ ഒരു രക്ഷിതാവിന് തൻ്റെ കുട്ടിയെ നിയന്ത്രിക്കുവാനുള്ള ചില മാർഗങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു തന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഇതിനേക്കാളധികം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും അതിൻ്റെ സെറ്റിംഗ്സിൽ പോയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും അത് നോക്കി ഒരു രക്ഷിതാവിന് ഇത് ചെയ്യാവുന്നതേയുള്ളൂ എന്നാൽ ഓർക്കുക ഇത് കുട്ടിയുടെ അനുവാദത്തോടു കൂടിയായിരിക്കണം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത് അത്തരത്തിൽ നമുക്ക് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ അമിതമായ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയും എന്നത് ഉറപ്പാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം